السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه واتباعه الفائزين برضا. ما بعد. സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. അഥവാ മുസ്ലിമായൊരു വ്യക്തിയെ ഓപ്പറേഷന് വിധേയമാക്കുകയോ മറ്റോ, അല്ലെങ്കിൽ മുറിവ് തുന്നിക്കെട്ടുകയൊക്കെ ചെയ്യുമ്പോൾ, അവിടെയും നമ്മുടെ അധികാരപരിധിയിൽ പറ്റുന്ന ചികിത്സാ മുറകളാണ് നടക്കുന്നത് എങ്കിൽ, ആ തുന്നിക്കെട്ടുമ്പോഴെല്ലാം ഉപയോഗിക്കുന്ന നൂല്, അതിന് ചേർക്കുന്ന ചേരുവകൾ, ഇവകൾ നജസ് പുരണ്ടതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നജസായ സാധനങ്ങൾ ഉള്ളിൽ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ് എങ്കിൽ, അതിനെ അതിന്റെ യഥോചിത നിയമാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഇവിടെ പച്ച കുത്തുന്നതിന്റെ വിധി തന്നെ നജസുമായി ബന്ധം സ്ഥാപിക്കുന്ന മറ്റു വസ്തുക്കൾക്കും ബാധകമാണ് എന്നാണ് ഇസ്ലാമിക ഫിഖഹിന്റെ വീക്ഷണം. നമ്മുടെ ശരീരത്തിന്റെ വിടർന്ന ഭാഗങ്ങൾ തുന്നിപ്പിടിപ്പിക്കാൻ, അതുപോലെ ഓപ്പറേഷന്റെ സമയത്ത് ഉണ്ടായ വിടവുകൾ നികത്താൻ വേണ്ടി തുന്നുന്ന ആ തുന്ന്, അതിനൊക്കെ നജസ് പുരളാത്ത നൂല് തന്നെ ഉപയോഗിക്കണമെന്നാണ് മതനിയമം. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകമായി അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആശുപത്രി അധികൃതർ ആണത് ചെയ്യുന്നതെങ്കിൽ, മതപരമായ ബോധമുള്ളവരാണ് എങ്കിൽ, അവരോട് ഉത്ബോധിപ്പിക്കാൻ കഴിയുമെങ്കിൽ പ്രത്യേകം അക്കാര്യം അവരോട് പറയാൻ ശ്രമിക്കണം. ഭൌതികന്മാരാണ് ഇങ്ങനെയുള്ള പല ചികിത്സകളും നടത്തുന്നത് എന്നതിനാൽ അവർക്ക് ചിലപ്പോൾ ഈ വിഷയത്തിലൊന്നും ബോധമുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പരമാവധി അവരെ ബോധവൽക്കരിച്ചാൽ, പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് എങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, രക്തം പുരണ്ടതോ അല്ലെങ്കിൽ നജസ് പുരണ്ടതോ ആയ നൂലുകൾ ഉപയോഗിച്ചാകരുത് തുന്നേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതാണ്. ഈ തുന്നുന്ന സമയത്ത് ഇനി രക്തം പുരണ്ട് എന്നതുകൊണ്ട് അതിന് പ്രത്യേകമായ പ്രശ്നവുമില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ ഇമാം കല്യൂബി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിന്റെ കല്യൂബി ഗ്രന്ഥം 1-ാം വാള്യം 183-ാമത്തെ പേജിൽ, കുല്ലുമ മറമിൻ അഹക്കാമിൽ വസുലി യജിരിഫിൽ വശ്മി വഖിയാത്തത്തിൽ ജുർഹി ബിഹൈത്തിൻ നജസിൻ വത്തദാവെ ബിൻ അഹി ദുഹ്നിൻ നജസിൻ فيحرم فعله على مكلف مختار عامد عالم بالتحريم بغير عذر ولو حائلا ورقيقا وتجب إزالته عليه مع عدم الخوف ولا تصح صلاته معه كل ما مر قريبتد الله من أحكام الوصل ചേർത്തിവെക്കുക, ശരീരത്തുമായി മറ്റൊരു വസ്തുവിനെ ബന്ധപ്പെടുത്തുക എന്ന വസുലിന്റെ ഹുക്മിൽ പറയപ്പെട്ട മുടി ചേർത്ത് വെക്കുക, മറ്റ് ചേർത്തിവെക്കേണ്ട മസലകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറയപ്പെട്ട എല്ലാ ഹുക്മുകളും യജിരിഫിൽ വശ്മി, അത് പച്ച കുത്തുന്നതിലും സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ വഖിയാത്തത്തിൽ ജർഹി, മുറിവായ സ്ഥലത്ത് തുന്നുന്ന വിഷയത്തിലും, ബിഹൈത്തിൻ നജസിൻ, നജസായ നൂലുകൊണ്ട് തുന്നുമ്പോഴും. അപ്പോ നജസായ നൂലുകൊണ്ട് തുന്നാതിരിക്കാൻ ശ്രമിക്കണം. അതുപോലെ വത്താവി ബിൻ അഹവി ദുഹുനി നജസിൻ, നജസായ എണ്ണ പോലെയുള്ളതുകൊണ്ട് ചികിത്സിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫയഹറുമു ഫീലുഹു, അപ്പോൾ ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്യാൻ ഹറാമാണ്. അലാ മുക്കല്ലഫിൻ, മുക്കല്ലഫായ ശരീഅത്ത് നിയമത്തിന് വിധേയമായി ഇരിക്കുന്ന ആൾക്ക്, മുഖ്താരിൻ സ്വാതന്ത്ര്യത്തോടുകൂടെ ചെയ്യുന്നവനാണ് എങ്കിൽ, ആമിദിൻ അതുപോലെ മനഃപൂർവ്വം ചെയ്യുന്നവനാണെങ്കിൽ, ആലിമിം ബിത്തഹരീം, ഇങ്ങനെ നജസുമായി ബന്ധപ്പെട്ട തുന്നലുകളും കൂട്ടിയോജിപ്പിക്കലൊന്നും പറ്റില്ല എന്ന് നിയമം അറിയുന്നവനാണ് എങ്കിൽ, ബിഗൈരി ഉദിരിൻ, ഉദുറൊന്നും കൂടാതെ, കാരണമൊന്നും കൂടാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അഥവാ ഒരാളെ, ഒരു രോഗിയെ പെട്ടെന്ന് ചികിത്സിക്കേണ്ട ആവശ്യം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു, ആ സമയത്ത് തുന്നിക്കൂട്ടാന് രക്തം പുരണ്ട, നജസ് പുരണ്ട നൂലല്ലാത്ത മറ്റൊന്നും ലഭ്യമല്ല, അങ്ങനെയുള്ള സമയത്ത് അതിനെ പിന്തിക്കുന്നത് മുഖേന അപകടങ്ങൾ സംഭവിക്കും. ഓപ്പറേഷന്റെ സമയത്ത് തന്നെ അത് കൂട്ടിയോജിപ്പിച്ചില്ല എങ്കിൽ പിന്നീട് സമയത്തേക്ക് മാറ്റിവെച്ചാൽ അത് വലിയ മാരക രോഗത്തിനും, അല്ലെങ്കിൽ തന്നെ ജീവിതം അപകടമാകാനൊക്കെ കാരണമാകും.
അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ അതിനൊക്കെ എഴുതുറുണ്ട്. അങ്ങനെയൊന്നും എഴുതുറൊന്നുമില്ല എങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതിനെ തൊട്ട് മുക്കല്ലഫായ മനുഷ്യൻ അകന്നു നിൽക്കണം. അങ്ങനെ ചെയ്യൽ ഹറാമാണ്. ഒലവ് ഹായിലൻ റക്കീക്കൻ, അത് ഹൈലുകാരിയാണെങ്കിലും ശരി, അതുപോലെ തന്നെ റക്കീക്കൻ റക്കീക്കായ ആളാണെങ്കിലും ശരി, അടിമയായ ആളാണെങ്കിലും ശരി, എന്നാലോ തജിബ് ഇസാലത്തുഹു അലൈഹി, ഇങ്ങനെ കാരണമൊന്നും കൂടാതെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത നൂല് അല്ലെങ്കിൽ നജസ് ഫിറ്റ് ചെയ്തു അകത്ത്, അങ്ങനെയൊക്കെയാണ് എങ്കിൽ അതിനെ നീക്കൽ നിർബന്ധമാണ്. മാ അദമിൽ ഖൗഫി, ആ നീക്കൽ മുഖേന ഭയമൊന്നുമില്ലെങ്കിൽ, ആ നീക്കുന്നതിന് മുഖേന ഭയമുണ്ട്, വേറെ രോഗങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മാരകമായ അവസ്ഥകൾ വരും, എന്നാലോ നീക്കേണ്ടതില്ല. വലാ തസ്ഹു സ്വലാത്തുഹു മഅഹു, ഇങ്ങനെ നീക്കൽ അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ, നിർബന്ധമാണെന്ന് പറയുമ്പോൾ അതോടുകൂടെ നിസ്കാരം സഹിയാവുകയില്ല. അതേസമയം നീക്കുന്നതുപോലെ അപകടമുണ്ട് എങ്കിൽ അതോടുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരത്തിന് കുഴപ്പവുമില്ല എന്നാണ് മഹാനായ ഇമാം കല്യൂബി ഇത് സംബന്ധമായി ഒന്നാം വാള്യം 183-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ നിർബന്ധിത ഘട്ടങ്ങളിൽ മനുഷ്യനിക്ക് ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ഇളവുണ്ട്. ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നജസ് പുരണ്ട വസ്തുക്കൾ മാത്രമേ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ കിട്ടിയുള്ളൂ. എന്നാൽ അവിടെ അത് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. രോഗിയുടെ മുറിവ് അടിയന്തരമായി പെട്ടെന്ന് തുന്നിക്കൂട്ടൽ നിർബന്ധമാണ്. അത് രോഗശമനം വരാനും മറ്റു പോംവഴികളൊന്നും ഇല്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അപകടാവസ്ഥ വരും. എന്നാൽ നജസായ നൂലോ മരുന്നോ മറ്റു ഉപകരണങ്ങളോ ഒക്കെ ഉപയോഗിക്കാം, അതിന് നദമൊട്ടും തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിട്ടും മതവിധി മാനിക്കാത്ത ബിരുദന്മാരെ, മതം പാലിക്കാതെ ഏതായാലും നജസ് കൊണ്ടേ തിന്നുള്ളൂ എന്നൊക്കെ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അതിന് വിധേയമായി നിന്നുകൊടുക്കുകയോ ചെയ്യുന്ന ആളുകളെ ചങ്ങലിക്കിടാനുള്ള നിയമം മാത്രമാണ് പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ആ നിയമം പാലിക്കുന്നത് മുഖേന അപകടാവസ്ഥ മനുഷ്യന്റെ ജീവഹാനിക്കോ അല്ലെങ്കിൽ ശരീരത്തിലെ രോഗശമനം പിന്തുന്നതിനൊക്കെ കാരണമാകുമെങ്കിൽ അതൊന്നും പ്രശ്നമാക്കാതെ നജസ് പുരണ്ട സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം ചെയ്തികളൊക്കെ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് വ്യക്തമാകുന്നത്. വാഹു ദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.